അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റജബ് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് മിഅ്റാജ് ദിനം. മിഅ്റാജ് പകല് നോമ്പ് പിടിക്കൽ വലിയ മഹത്വമുള്ള ഒന്നാണ്. 60 മാസം നോമ്പ് നോക്കിയ പ്രതിഫലം ലഭിക്കുമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. മഹാനായ ഗസ്സാലി ഇമാം ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞു, മൻസാമ യൗമ 27 മിൻ റജബ്, റജബിലെ 27-ാം ദിവസം ആരെങ്കിലും നോമ്പ് പിടിച്ചാൽ, നോമ്പ് നോക്കിയാൽ, കതബല്ലാഹു ലഹു സിയാമ 60 ശഹർ, 60 മാസം നോമ്പ് നോക്കിയ പ്രതിഫലമാണ് ലഭിക്കുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റജബ് 27-ാം പകല് ഒല്ല ദിക്റുകള് ദുആകള് പ്രത്യേകമായി ചൊല്ലാനുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നവരുണ്ട്. മൻ ഖാല ഫീ റജബിൻ ബൈനൽ അശ്രി വൽ മഗ്‌രിബ്, റജബ് മാസത്തിൽ അശ്രിന്റെയും മഗ്‌രിബിന്റെയും ഇടയിലായി ഒരാൾ ചൊല്ലിയാൽ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ഗഫ്ഫാറു ദംബി, ചില ഇടകളിൽ ഗഫ്ഫാറു ദുനൂബി എന്ന് കാണാം, ഏതുമാകട്ടെ, റജബ് മാസത്തിൽ അസുറിന്റെയും മഗരിബിന്റെയും ഇടയിൽ ഒരാൾ ചൊല്ലിയാൽ, പ്രത്യേകമായി ഏൽപ്പിക്കപ്പെട്ട മലക്കുകളെ വിളിച്ച് അള്ളാഹു പറയും, അള്ളാഹു അവർക്ക് വഹി നൽകും, അഹ്റക്കാ സഹീഫത്ത ദുനൂബി ഖതായ, ഈ മനുഷ്യന്റെ ദോഷങ്ങളുടെ എല്ലാ ഏടുകളെയും നിങ്ങൾ കരിച്ചു കളയണം. ദോഷങ്ങള് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ചെറുദോഷങ്ങളാണ്, ചെറിയ തെറ്റുകളാണ്. അപ്പൊ ഈ ദിക്ര് ഒരാള് റജബ് മാസത്തിൽ അശ്റിന്റെയും മഗ്‌രിബിന്റെ ഇടയിലായി ചൊല്ലിയാൽ അവന്റെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും, ദോഷങ്ങളുടെ ഏടുകളെ മലക്കുകള് കരിച്ചു കളയും. ഇത് എത്ര പ്രാവശ്യം ചൊല്ലണമെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ചുരുങ്ങിയത് ഒരു വട്ടമെങ്കിലും ഈ ദിക്ര് ചൊല്ലാൻ സാധിക്കണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്താണ് ഈ ദിക്റിന്റെ, ഈ ഇസ്തിഗ്ഫാറിന്റെ അർത്ഥം? അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അദീമായ അല്ലാഹുവിനോട് ഞാൻ പൊറുക്കല്ല ചോദിക്കുന്നു. അല്ലദീ, എങ്ങനെയുള്ള അല്ലാഹുവാണ്? ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ വേറെ ഇലാഹ ഇല്ല, ആരാധ്യനില്ല, അല്ലാഹുവിടെ ഇല്ല. അൽ ഹയ്യു, എന്നൊന്നും ജീവനുള്ളവൻ, ജീവിക്കുന്നവൻ, അൽ ഖയ്യൂം, എല്ലാത്തിനും കഴിവുള്ളവൻ, ഗഫ്ഫാറു ദുനൂബ്, എല്ലാ ദോഷങ്ങളെയും പുറത്തു തരുന്നവൻ, സത്താറുൽ ഉയൂബ്, എല്ലാ ഐബുകളെയും മറച്ചു വെക്കുന്ന അല്ലാഹു, അല്ലാഹുവിന്റെ സിഫത്തുകളാണ് ഇവിടെ പറയുന്നത്. വാറ്റൂബിലെ അവനിലേക്ക് ഞാൻ തൗബ ചെയ്ത് മടങ്ങുന്നു. തൗബത്ത് ആബിദിൻ, എങ്ങനെയുള്ള തൗബയാണ് തൗബത്ത് ആബിദിൻ? ഒരു അടിമയുടെ തൗബ. അടിമ സ്വന്തം ശരീരത്തിനോട് വല്ലാതെ അക്രമം ചെയ്തിട്ടുണ്ട്, ദുൽമ ചെയ്തിട്ടുണ്ട്. സ്വന്തമായി ഒരു ഉപദ്രവം ചെയ്യുവാൻ അല്ലെങ്കിൽ ഒരു ഉപകാരം ചെയ്യാൻ കഴിവില്ലാത്ത ഒരു അടിമയാണ്. വലാ മൂത്തൻ വലാ ഹയാത്ത്, ഒരാളെ മരിപ്പിക്കാനോ ഒരാൾക്ക് ജീവൻ കൊടുക്കുവാനോ പുനർജന്മം നടത്താനും കഴിവില്ലാത്തൊരു അടിമയാണ്. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അക്രമങ്ങൾ ചെയ്തിട്ടുണ്ട്. പടച്ചവനെ, എനിക്ക് നീ പൊറുത്തുതാ. അള്ളാഹുവിന്റെ സിഫതുകളെ പറഞ്ഞ് അള്ളാഹുവിനോട് അങ്ങേയറ്റം താഴ്ന്നു പറയുന്ന ഒരു ഇസ്തിഗ്ഫാറാണ്. അതുകൊണ്ടാണ് ഈ ഇസ്തിഗ്ഫാറിന് ഇത്രയും വലിയ മഹത്വമുള്ളത്. ഇസ്തിഗ്ഫാറുകൾ ഒരുപാട് നമുക്ക് കാണാൻ
കിതാബുകൾ തുറന്നു നോക്കിയാൽ, ദിക്കറുകളുടെയും മൗലിദുകളുടെ ഏട് തുറന്നു നോക്കിയാൽ ഒരുപാട് ദിക്കറുകൾ ദുആകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്തിഗ്ഫാറിന്റെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഒരു ഇസ്തിഗ്ഫാറാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ വേറെയുണ്ട്. അപ്പൊ ഈ ഇസ്തിഗ്ഫാർ ഒരു വട്ടമെങ്കിലും അസറിന്റെ ശേഷം ചൊല്ലണം, മഗ്രിബിന്റെ മുമ്പായി ചൊല്ലണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇസ്തിഗ്ഫാർ എല്ലാത്തിനും പരിഹാരമാണ്. ഒരു അടിമ ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ അല്ലാഹു വല്ലാതെ ആ അടിമയെ സ്നേഹിക്കുന്നു, അടിമയെ ഇഷ്ടപ്പെടുന്നു. ആ അടിമയുടെ വിഷമം എന്താണ് അല്ലാഹു മനസ്സിലാക്കുന്നു. ആ അടിമ ഏതൊരു പ്രതിസന്ധിയിലാണ്, ഏതൊരു വിഷമത്തിലാണ് ഉള്ളതെന്ന് അല്ലാഹു ആ അടിമയുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു നീക്കിക്കൊടുക്കുന്നു. അതാണ് ഇസ്തിഗ്ഫാറിന്റെ ഏറ്റവും വലിയ മഹത്വം. ഒരാൾ ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ ആ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവർക്ക് ജീവിതത്തിൽ അല്ലാഹു ഒരു ടെൻഷൻ കൊടുക്കൂല, ഒരു കുടുക്കിലും പെടുത്തൂല. ജീവിക്കാൻ ആവശ്യമായ സർവവും അല്ലാഹു നൽകുമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇസ്തിഗ്ഫാറിന് അത്ര വലിയ മഹത്വമുണ്ട്. ഇസ്തിഗ്ഫാറിന്റെ മാസമാണ് റജബ് മാസം. അക്സിറുൽ ഇസ്തിഗ്ഫാർ ഫീ ശഹ്രി റജബ്. റജബ് മാസത്തിൽ ധാരാളം നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലണേ. ഇസ്തിഗ്ഫാർ എല്ലാത്തിനും പരിഹാരമാണ്. ടെൻഷനുള്ളവര്, പ്രതിസന്ധിയിലകപ്പെട്ടവര്, ഒടുക്കിൽപ്പെട്ടവര്, രോഗമുള്ളവര്, വീടില്ലാത്തവര്, മക്കളില്ലാത്തവര്, കടം കൊണ്ട് കഷ്ടപ്പെടുന്നവര്, കടം വീടാൻ കഴിയാത്തവര്, കച്ചവടവും ബിസിനസ്സും തകർന്നവര്, ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത വിഷമങ്ങൾ മാത്രം പറയുന്നവരുണ്ട്. എല്ലാവർക്കും ചൊല്ലാൻ പറ്റിയ ഈസിയായ ഒന്നാണ് ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ എല്ലാത്തിനും പരിഹാരമാണ് ഇസ്തിഗ്ഫാർ. ചുരുങ്ങിയത് രാവിലെ 100 വട്ടം, വൈകുന്നേരം 100 വട്ടം പതിവാക്കണം. വലിയ മഹത്വങ്ങൾ, വലിയ നേട്ടങ്ങൾ, ഗുണങ്ങൾ, ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ഞാൻ അറിയാത്ത നിലയ്ക്ക് നമ്മുടെ ജീവിതം മാറ്റിമറിയും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ കടന്നു വരും. നാം വിചാരിക്കാതെ ഭാഗത്തിലൂടെ അല്ലാഹു ദുഃഖം നൽകും. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് നൽകട്ടെ. നമ്മുടെ ജീവിതം അല്ലാഹു നന്നാക്കട്ടെ. ദുനിയാവും ആഖിറ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ മനസ്സിലുള്ള സർവ്വ മുറാദുകൾ ഉദ്ദേശങ്ങൾ അല്ലാഹു ആശിരാക്കി തരട്ടെ. എല്ലാ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ടെൻഷനുകളെ അല്ലാഹു മാറ്റിത്തരട്ടെ. ജീവിക്കുന്ന കാലത്തോളം അല്ലാഹു ഇസ്സത്തും സമാധാനവും സന്തോഷവും ഐശ്വര്യം നിഅമത്തും ധാരാളം അല്ലാഹു ഏറ്റിയേറ്റി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.